കാറും കാറിൽ സഞ്ചരിച്ചിരുന്ന അഞ്ചു പേരും ഒരു ലോറി ലോഡ് വണ്ടിയാണെന്നാണ് ഇപ്പം പ്രാഥമികമായിട്ട് അവരിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് തമ്മിൽ കൂട്ടിയിടിച്ച് പിന്നെ ഇത് വാഹനം പിന്നെ കാറ് ലോറിയുടെ അടിയിലേക്ക് പോയി എന്നാ പറയുന്നത്. അപ്പം ഇവിടെ കരിമ്പ ഭാഗത്തുള്ള ആളുകളെ ഫോണിൽ വിളിച്ച് അതിലെ ആളുകളെ പേര് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ കരിമ്പ ഭാഗത്തുള്ള ചെറുപ്പക്കാർ ഇവര് പിന്നെ ഫോൺ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി ഇതിന്റെ അടിയിലേക്ക് പോയി അതിലെ സീറ്റ് പൊളിച്ചിട്ട് ആൾക്കാരെ അടുത്ത് ഇവിടെ എത്തിച്ചു എന്നാണ് പറയുന്നത്. ഒരു കോങ്ങാട് ഭാഗത്താണ് ഈ അപകടത്തിൽപ്പെട്ടവരൊക്കെ ചെറുപ്പക്കാരാന്ന് അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്ന ഇവരാണ്. അവർക്കാണ് അറിയുക, അവരാണ് കണ്ടിട്ടുള്ളത്. അതായത് പോലീസും എല്ലാം ചെന്നിരുന്നു. പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അവിടെയുള്ള കല്ലടിക്കോടുള്ള ചെറുപ്പക്കാർ വിവരറിഞ്ഞിട്ട് ഈ സ്ഥലത്ത് പോയി അവരെ ഇവിടേക്ക് എത്തിച്ചു. ഒരാൾ ഇവിടെ എത്തിയ ഉടനെയാണ് മരിച്ചിരിക്കുന്നത്. ബാക്കി നാലുപേരും സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നാണ് പറയുന്നത്. ആ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം മൂന്നാളുകൾ ഇവരെടുക്കുമ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു. ഒരാളെ ഇവരെടുത്ത് വാഹനത്തിലാക്കുമ്പോൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരാൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ICU-യിലാക്കിയിരുന്നു. പ്രാഥമികമായി കൊടുക്കാൻ കഴിയുന്ന ചികിത്സ കൊടുത്തു. പക്ഷേ അപ്പോഴത്തേക്കും വളരെ സിവിയറായിട്ടുള്ള ഇഞ്ചുറികളായിരുന്നു, മൾട്ടിപ്പിൾ ബ്രേക്ക് ഡൗൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാരാദ്യമേ പറഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാളെ എന്താണ് സംഭവിച്ചത്? ലോറി സ്വിഫ്റ്റ് കാറും പാടെ അടിച്ചായിരുന്നു. ഞങ്ങള് ലാസ്റ്റ് ഒരാളിനെ കൊണ്ടുവന്ന് വണ്ടി പൊളിച്ചിട്ടാണ് കൊണ്ടുവന്ന്. പക്ഷെ അയാൾ മുണ്ടൂരെത്തിയപ്പോൾ അയാൾ മരണപ്പെട്ടു. അപ്പോൾ മൊത്തം അഞ്ചാളുണ്ടായിരുന്നു. അഞ്ചാളിപ്പോൾ മരണപ്പെട്ടു. അഞ്ചുപേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്? യുവാക്കൾ അല്ല, യുവാക്കളാണ്. കോങ്ങാട് സ്വദേശികളാണെന്ന് നമുക്ക് ലൈസൻസ് കണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല. അപകടമുണ്ടായത് അവിടെ എപ്പോഴും അപകടം ഉണ്ടാകുന്ന മേഖലയാണ്, കല്ലടിക്കോട് കരിമ്പ പള്ളിപ്പടി ആ ഭാഗത്തൊക്കെ. അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് കണ്ടിട്ടില്ല ഞങ്ങള്. ഞങ്ങള് അവിടെ ആക്സിഡന്റ് ആയപ്പോ ഞങ്ങള് അവരെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ആയി ശേഷമാണ് അവര് അറിഞ്ഞിട്ടാണ് അവര് വരുന്നത്. അപ്പൊ സ്പോട്ടിലുള്ള ആൾക്കാരല്ലേ, പുറത്തെടുക്കാൻ ഒരുപാട് സമയം. ആ കുറച്ച് സമയമായി. ആംബുലൻസിൽ എത്താനേ കുറച്ച് ഒഴുകി. ഞങ്ങള് പോലീസ് കല്ലടി കൊടുത്ത സ്റ്റേഷനത്തെ വണ്ടി കൊണ്ട് വന്നത്. ഞങ്ങള് പോലീസ് ജീപ്പിൽ വന്നു. ഡോറിൽ കുടുങ്ങി കിടക്കായിരുന്നു. അപ്പൊ ഞങ്ങള് കൊണ്ടുവന്ന ആള് ഡ്രൈവറായിരുന്നു, വണ്ടി ഓടിച്ച ആളായിരുന്നു. അവസാനം അത് ഡോറ് പൊളിച്ചെടുക്കുകയത്, ഫ്രണ്ട് ഡോറ് പൊളിച്ചെടുക്കുക. ലോറിന്റെ അടിയിലേക്ക് വണ്ടി പോയത് ഇടിച്ച് അകത്ത് കയറിയായിരുന്നു.